എല്ലാവർക്കും നമസ്കാരം. കലോത്സവ സ്വാഗത ഗാനവുമായി ബന്ധപ്പെട്ട് അതിലെ ഈ മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കാൻ ശ്രമിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ ആരൊക്കെ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് അത് കൊറിയോഗ്രാഫി ചെയ്ത കലാസമിതിയുടെ ഭാഗമായിട്ട് 24 ന്യൂസിന് ഒരു പ്രതികരണം അവരും കൊടുത്തിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ റിയാസ് പ്രതികരിച്ചത് കൊണ്ട് ആ പ്രതികരണത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളത് പറയാനുണ്ട്. മുഹമ്മദ് റിയാസിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അങ്ങനെ നാട്ടുകാരെ പൊട്ടന്മാരാക്കാൻ നോക്കണ്ട. അപ്പൊ ഏതായാലും റിയാസ് പറഞ്ഞ ആ കാര്യം മനോരമയ്ക്ക് കൊടുത്ത ആ ബൈറ്റ് നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല. ഒരു പ്രത്യേക മതവിഭാഗത്തെ തീവ്രവാദ ആശയം അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം, അത് വളരെ ബോധപൂർവം നമ്മുടെ രാജ്യത്ത് ചിലർ നടത്തുന്നുണ്ട്. അതിന് സിനിമകൾ ഉപയോഗിക്കുന്നു, അതിന് പല നിലയിലുമുള്ള ഇടപെടലുകൾ നടത്തുന്നു. അത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. വിഷയത്തിൽ ഇനി വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും എന്ത് നിലപാടാണ് എടുക്കുന്നതെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോ റിയാസിനോട് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗാണ് പരാതിയുമായിട്ട് രംഗത്ത് വന്നത്. ലീഗ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള വിഷയമാക്കി അതിനെ വ്യാഖ്യാനിക്കുന്നതിനെയൊക്കെ ഇടതുപക്ഷം ഏറ്റെടുത്ത് വലിയ വിഷയമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് മുഹമ്മദ് റിയാസ് ശ്രമിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഉള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കാം. രണ്ടാമത്തെ കാര്യം, കോഴിക്കോട് കലോത്സവം നടത്തിയത് മുഹമ്മദ് റിയാസിന്റെയൊക്കെ മേൽനോട്ടത്തിലാണ്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും, എന്റെ അറിവ് ശരിയാണെങ്കിൽ അതിന്റെ ചെയർമാൻ മുഹമ്മദ് റിയാസും ആയിരുന്നു. പിന്നെ അവിടുത്തെ ജനപ്രതിനിധികളെല്ലാം അതിന്റെ ഭാഗമായിരുന്നു. നിങ്ങളെല്ലാവരും ഈ സംഘാടക സമിതിയുടെ ഭാഗമായിട്ടും സ്ക്രീനിങ്ങിനും എല്ലാം നിങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ അതിലേക്ക് ഉണ്ടാവുകയും അതിനൊക്കെ ഇടയിലൂടെ സംഘപരിവാർ ഈ പറയുന്ന പോലെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കൊറിയോഗ്രാഫി ചെയ്ത് മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കാൻ ശ്രമിച്ച ഒരു നൃത്തം പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അങ്ങനെ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ സംഘപരിവാർ കൊള്ളാലോ. നിങ്ങൾ നടത്തുന്ന പരിപാടിയിൽ പോലും അജണ്ടകൾ നടപ്പിലാക്കാൻ സംഘപരിവാറിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്കല്ലേ. അപ്പൊ അങ്ങനെയൊന്നും വളച്ചൊടിക്കണ്ട. അങ്ങനെയൊന്നും വളച്ചൊടിച്ചിട്ട് ആൾക്കാരെ പൊട്ടന്മാരാക്കുന്നത് ശരിയല്ല. റിയാസെ, റിയാസിന്റെ ഒക്കെ മേൽനോട്ടത്തിൽ നടന്ന സ്ക്രീനിങ്ങിൽ പോലും നിങ്ങൾക്കാർക്കും അപാകത തോന്നിയിട്ടില്ല. പിന്നെ മുസ്ലിം ലീഗ് കുത്തിപ്പൊക്കിയ ഒരു കാര്യം ഏറ്റുപിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ നടത്തുന്ന വൃത്തികെട്ട പ്രീണനം അത് വേണ്ട, അത് ശരിയല്ല. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കലാസമിതി പറഞ്ഞ കാര്യമുണ്ട്. അവർ വളരെ ജെനുവിനായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ എത്രമാത്രം ജെനുവിനാണെന്ന് നമുക്ക് മനസ്സിലാവും. കലാസമിതി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതികരണം നടത്തി, എനിക്ക് വളരെ ജെനുവിനായിട്ട് തോന്നി. അപ്പൊ അത് നമുക്കൊന്ന് കേൾക്കാം. 24 കൊടുത്ത ബൈറ്റ്. ആളുകൾ അങ്ങയുടെയും അങ്ങയുടെ കേന്ദ്രത്തിന്റെയും RSS ബന്ധം അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം അങ്ങയ്ക്കോ അല്ലെങ്കിൽ തങ്ങയുടെ സംഘത്തിനോ RSSഓ അല്ലെങ്കിൽ BJPയുമായി ഉണ്ടോ? മത എന്ന് പറഞ്ഞാൽ മലയാളം തിയേറ്ററിക്കൽ ഹെറിറ്റേജിൻ്റെ അർട്സ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പേര്. അതിൽ യാതൊരു രാഷ്ട്രീയ ബന്ധമില്ല. ഏകദേശം 200 ആർട്ടിസ്റ്റുമാർ പഠന ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണ് മാത. അത് 10-30 വർഷമായി മാത എന്നുള്ള പേര്, 2006 മുതൽ ഞങ്ങൾ മാത എന്നുള്ള പേരിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ തിയേറ്ററിൽ നടത്തുന്നുണ്ട്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആൾക്കാരുണ്ടായിരിക്കാം, എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടായിരിക്കാം, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയത്. കാരണം അവരവരുടെ ഭാഗം പറഞ്ഞു. ഇതിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇന്റൻഷൻ വെച്ചിട്ട് ചെയ്തതൊന്നും അല്ല. പിന്നെ അവർ തന്നെ പറയുന്നു അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ ബന്ധങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. ഇനി ഇതിന്റെ കൊറിയോഗ്രാഫി നടത്തിയ ആൾ സംഘപരിവാറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ആദ്യം ഈ വിവാദം കുത്തിപ്പൊക്കിയത്. ഇനി ആണെങ്കിൽ തന്നെ ഈ രീതിയിൽ അദ്ദേഹം ചെയ്ത ഒരു ഡാൻസിന്റെ ഒരു ഭാഗമൊക്കെ എടുത്ത് തീവ്രവാദികളെ പിന്നെ ഈ പറയുന്ന പോലെ പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലുന്നത്, ആ തീവ്രവാദി ഒരു മുസ്ലിമായിട്ട് ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത്, മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് നിങ്ങളുടെ ദുഷ്ടലാക്കാം. ഈ പറയുന്നത് പോലെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷെ തീവ്രവാദികളിൽ ഉള്ളത് മുസ്ലിങ്ങളാണ്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് ഇവിടെ ആരും പറയുന്നൊന്നുമില്ല, പക്ഷേ തീവ്രവാദികൾ മുസ്ലിങ്ങളാണ്. കുറെ എന്താ പറയുക, ഈ പറയുന്ന പോലെ ഏത് സംഘടനയെടുത്തു അൽഖ്വയ്ദയിൽ പിന്നെ ഈ പറയുന്ന പോലെ എന്താ ഉള്ളത്, അതുപോലെ വിവിധ തീവ്രവാദി സംഘടനകളുണ്ടല്ലോ ഈ പറയുന്ന പോലെ പാകിസ്ഥാനിലൊക്കെ ഉള്ള. ഞാൻ പറഞ്ഞല്ലോ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നും ആരും ഇവിടെ പറയുന്നില്ല. തീവ്രവാദികളിൽ മുസ്ലിങ്ങളുള്ളതിന് പൊതുസമൂഹം എന്ത് പഴച്ചു? ആ ഡാൻസിൽ പിന്നെ അങ്ങനെ കാണിച്ചിട്ടുമില്ല. നിങ്ങൾ ഈ തീവ്രവാദികളെ കാണിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമാണല്ലോ. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഹമ്മദ് റിയാസ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും സർക്കാരിൻ്റെ നിലപാടും
വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടും വേറെ വേറെയാണ് എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം. ശിവൻകുട്ടി അത് വളരെ കൃത്യമായി, ഇതിലങ്ങനെ അപാകതയൊന്നും കാണേണ്ടതില്ല, അതൊരു നൃത്തശില്പമാണ്, അതിനെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ അതിന് കൊടുക്കരുത് എന്ന് ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനോ സർക്കാരിനോ അങ്ങനെയൊരു നിലപാടില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോഴും ഈ കുത്തിത്തിരിപ്പിന് കൂട്ടു നിൽക്കേണ്ട എന്ത് ധാർമ്മികതയാണ് റിയാസിനുള്ളത്? അതല്ലേ പറയേണ്ടത്. അപ്പൊ ഏതായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ വകുപ്പാണല്ലോ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടത്, സർക്കാരിന്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് വി ശിവൻകുട്ടി അന്ന് തന്നെ കൊടുത്ത പ്രതികരണത്തിന്റെ ഒരു ഭാഗം നമുക്ക് കേൾക്കാം. നമുക്ക് എല്ലാവരും കൂടെ ഒറ്റ മനസ്സോടുകൂടി നിന്ന് നിന്ന് ആ മേള വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇതിലൊന്നും ഞങ്ങൾ സംഘാടക സമിതിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പുറകിൽ ഈ ശിവൻകുട്ടി പ്രതികരണം നടത്തുമ്പോൾ അതിന്റെ പുറകിൽ ഒന്നും മിണ്ടാൻ പറ്റാതെ റിയാസ് ഇങ്ങനെ ഒരു 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 ഭയങ്കര ഫ്രസ്ട്രേഷനോടുകൂടി നിൽക്കുന്നുണ്ട്. അത് ആ പിക്ചറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ബാക്കി കേൾക്കാം. കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള സങ്കുചിത മനോഭാവം ഇല്ല. അതിൽ വേറെ എന്തെങ്കിലും ഞങ്ങൾ കാണാത്ത സങ്കുചിത മനോഭാവം ഉണ്ടെന്ന് ആർക്കെങ്കിലും ബഹുമാനപ്പെട്ട വ്യക്തികൾ തോന്നിയിട്ടുണ്ട്, അത് പരിശോധിക്കാം. ഓക്കെ. അപ്പൊ ആർക്കും അങ്ങനെ അങ്ങനെയൊന്നും അതിനെ ചിത്രീകരിക്കേണ്ടതില്ല. മേള നമുക്ക് പിന്നെ വിജയിപ്പിക്കാം, സർക്കാരിന് ഏതായാലും അങ്ങനെ നിലപാടൊന്നും ഇല്ല എന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെക്കുന്നു. വേറെ ഒരു ഒരു മന്ത്രിമാരോ ഒരു ജനപ്രതിനിധികളോ അധികം അതിനെ ഏറ്റുപിടിച്ചതായി ഞാൻ കണ്ടിട്ടുമില്ല. പിന്നെ ഇവിടെ മേള പോലും അവസാനിച്ച ഒരു ഘട്ടത്തിൽ പോലും റിയാസ് അതിൽ കടിച്ചു തോങ്ങുന്നുണ്ടെങ്കിൽ, മുഹമ്മദ് റിയാസ് നിങ്ങൾ വർഗീയത പറയുകയാണ്, നിങ്ങൾ മതം പറയുകയാണ്, നിങ്ങൾ ഡിവൈസീവ് പൊളിറ്റിക്സ് കളിക്കാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ലീഗ് പറയുന്ന ആരോപണങ്ങളെ ഏറ്റുപിടിക്കാനുള്ള ധാർമ്മികത മുഹമ്മദ് റിയാസിനുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, മതമില്ലാത്ത മനുഷ്യനാകാൻ പഠിപ്പിക്കുന്ന പാർട്ടിയല്ലേ? നിങ്ങൾ എന്തിനാ ഈ മതപരമായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത്? ലീഗ് പറഞ്ഞാൽ മനസ്സിലാക്കാം, അവരൊരു കമ്മ്യൂണിറ്റി പാർട്ടിയാണ്. അതുപോലെ ബിഹേവ് ചെയ്യാനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലീഗും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? അപ്പൊ നിങ്ങൾക്ക് എന്തിനാ, നിങ്ങൾക്കെന്താ ഇതിലൊരു പ്രത്യേക താല്പര്യം എന്താ? റിയാസ് എന്തിനാ അത് ഏറ്റെടുക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. റിയാസിന് മാത്രമാണല്ലോ ഈ പ്രശ്നം. ഈ ആർ എസ് എസ് ബന്ധം എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടുകാരെ പേടിപ്പിക്കില്ല കേട്ടോ, അങ്ങനെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പേടിപ്പിച്ച് ഇപ്പൊ ആൾക്കാർ പേടിക്കുന്നു തോന്നുന്നില്ല. ആ കലാസമിതിയുമായി ബന്ധപ്പെട്ട ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ യാതൊരു രീതിയിലുമുള്ള ഇന്റൻഷൻ വെച്ചിട്ടോ അങ്ങനെയുള്ള ഉദ്ദേശം വെച്ചിട്ടോ അല്ല ആ പരിപാടി ചെയ്തത് എന്ന്, അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന് അവരുടെ ഒരു ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ എനിക്കൊരു മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് വളരെ ജനുവിനായിട്ടാണ് തോന്നിയത്. ആത്മാർത്ഥത എന്ന് പറഞ്ഞൊരു സാധനം പല സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ മനസ്സിലാകും റിയാസെ, ഈ മീഡിയ വണ്ണിനും റിയാസിനും മാത്രമാണ് ഈ കലോത്സവത്തിലെ സ്വാഗത ഗാനവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള വൃത്തികെട്ട വ്യാഖ്യാനമുള്ളത്. മന്ത്രിസഭയിലെ വേറൊരു മന്ത്രിക്കും കുഴപ്പമില്ല, എം എൽ എമാർക്ക് കുഴപ്പമില്ല, ജനപ്രതിനിധികൾക്ക് കുഴപ്പമില്ല, കോഴിക്കോടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനും അതുമായി ബന്ധപ്പെട്ട് കുഴപ്പമില്ല. ലീഗ് ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വന്നു. ലീഗിനേക്കാളും ആവേശത്തോടു കൂടി ഈ വിഷയം റിയാസ് എന്തിനാണ് ഏറ്റെടുക്കുന്നത്? റിയാസിന് ഇതിൽ താല്പര്യമുണ്ടോ? ഈ മതപരമായ വിഷയം ആളിക്കത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കേണ്ട ഒരു താല്പര്യം റിയാസിനുണ്ടോ? ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. ഈ കലോത്സവം കഴിഞ്ഞതിന് ശേഷം ഈ കുത്തിത്തിരിപ്പ് വിടാതെ പിടിക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവം വളരെ മോശമാണ്, നാട്ടുകാർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒക്കെ പറയുന്ന ആളുകളുടെ ഒരു 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 നിലപാടിൻ്റെ ഈ പറയുന്ന പോലെ ഈ അവരുടെ നിലപാടുകളും അവരുടെ ഉദ്ദേശങ്ങളും ജനങ്ങളൊന്നും മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.